നമസ്കാരം. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾ ഭയപ്പെടുന്നവരാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളെ തേടിപ്പോകാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുള്ളവരാണോ? എങ്കിൽ ഞാനിന്ന് നിങ്ങളോടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ തിരക്കിട്ട സമയത്തിൽ നിന്നും 5 മിനിറ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ 5 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ തീർച്ചയായും ഒരു വഴിത്തിരിവായിരിക്കും. നമസ്കാരം, ഞാൻ സ്റ്റെഫിൻ. ഷാഡോ സ്റ്റീവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ചെറിയൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. 1880s അമേരിക്കയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു കർഷകൻ്റെ മകനായിട്ട് ജനിച്ച ഒരു കൊച്ചുബാലകൻ്റെ കഥ. പറയാൻ വലിയ കുടുംബശ്രേഷ്ഠതയോ സാമ്പത്തിക മഹിമയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ ഒരു ബാലകൻ. തൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ തൻ്റെ ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ ഒരു ദിവസം ഒന്ന് ചോദിക്കുകയുണ്ടായി, കുട്ടികളെ നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? ബാക്ക് ബെഞ്ചിൽ ഏറ്റവും അലമ്പ് കാണിച്ച് ഏറ്റവും വികൃതിയായ ഒരു ചെറുക്കൻ ബാക്കിലിരിപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ നമ്മുടെ കഥാനായകൻ. അവൻ ബാക്കിലിരിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ഒരുപാട് പേര് തനിക്ക് ഡോക്ടറാവണം, എൻജിനീയർ ആവണം, പൈലറ്റ് ആവണം എന്ന് പറഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങൾ അവർ പ്രകടിപ്പിച്ചു. ഈ അധ്യാപകൻ അവരെല്ലാം ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു, ഒരുപാട് സന്തോഷം അധ്യാപകൻ നോക്കി. എന്നാൽ ബാക്ക് ബെഞ്ചിൽ എത്തിയപ്പോഴത്തേക്ക് ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഈ പയ്യൻ എഴുന്നേറ്റ് നിന്ന് അധ്യാപകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവണം. അന്ന് ആ അധ്യാപകൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. എന്നിട്ട് അവനെ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ കളിയാക്കിയാണ് ഉണ്ടായത്. ഹേ മടയ, അല്ല ഹേ മണ്ട, എന്ത് ധൈര്യത്തിലാണ് നീ ഇത് പറഞ്ഞത്? നിന്നെപ്പോലെ ഇത്രയും വിദ്യാഭ്യാസം യോഗ്യതയില്ലാത്ത, അല്ലെങ്കിൽ പഠിക്കാൻ ഇത്രയും കഴിവില്ലാത്ത, അല്ലെങ്കിൽ പറയാൻ കുടുംബശ്രേഷ്ഠതയോ മാന്യതയോ ഒന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട വിദ്യാഭ്യാസക്കുറവുള്ള ഒരു കർഷകൻ്റെ മകനായി നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി? ഒരിക്കലും അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ആ അധ്യാപകൻ പറയാനിടയായി. അവന് വളരെയധികം വിഷമമുണ്ടായി. അവൻ്റെ ഉള്ളിൽ അതൊരു വലിയ വേദനയായിട്ട് മാറി. എന്നാൽ ആ വേദനകൾക്കും അപ്പുറം അവന് ഒരു ദൃഢ നിശ്ചയമെടുത്തു, അവൻ എങ്ങനെയെങ്കിലും അവൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമെന്ന്. തുടർന്ന് ചരിത്രങ്ങൾക്കിപ്പുറം, 1880s ചരിത്രങ്ങൾക്കിപ്പുറം നമ്മൾ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ 16th പ്രസിഡൻ്റായ അബ്രഹാം ലിങ്കൺ, ആ കൊച്ചു ബാലകൻ വർഷങ്ങൾക്കിപ്പുറം അവൻ അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറാൻ അവന് ഇടയായി. അവൻ്റെ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠതയോ മറ്റു കാര്യങ്ങളോ ഒന്നുകൊണ്ടല്ല അവൻ ആ സ്ഥാനത്തേക്ക് എത്തിയത്. അവന് സ്വപ്നം കാണാൻ അവൻ്റെ ഒരു കഴിവുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളെ നേടിയെടുക്കണമെന്നുള്ള വലിയ ആത്മധൈര്യം അവനുണ്ടായിരുന്നു. തോളിൽ തട്ടി പ്രോത്സാഹിപ്പിക്കേണ്ട അധ്യാപകൻ പോലും പലപ്പോഴും കളിയാക്കി വിട്ടപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ കൂട്ടുകാരുടെ മുമ്പിലുള്ള നിന്ന പരിഹാസം വേദനയായിട്ട് അവൻ്റെ ഉള്ളിനുള്ളിൽ തളച്ചു കയറിയപ്പോഴും അവൻ്റെ ഉള്ളിലെ ദൃഢപ്രതിജ്ഞയാണ് അവനെ മുമ്പോട്ട് നയിച്ചത്. ഇന്ന് എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പലരും ഇമ്പോസിബിൾ എന്ന് പറയുന്ന പല സ്വപ്നങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ത്രെഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പോഴും കൈ പിടിച്ച് നടത്തേണ്ട പലരും, തോളെ തട്ടി അഭിനന്ദിക്കേണ്ടവർ പലരും നിങ്ങളെ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നിങ്ങൾക്ക് അബ്രഹാം ലിങ്കനെ ഒരു മാതൃകയാക്കാൻ പറ്റും. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന നിങ്ങൾക്കത് ചെയ്യണമെന്ന് ദൃഢപ്രതിജ്ഞയുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ, നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നം തുടങ്ങിയാൽ ലോകത്തിലെ എല്ലാ വാതിലുകളും നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങട്ടെ. ജീവിതത്തിലെ നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പലരും പല കാര്യങ്ങളും പറയുമ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഉയരങ്ങളിലുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങട്ടെ. അതിനുവേണ്ടി പ്രയത്നിച്ചു തുടങ്ങട്ടെ. പലരും മാറ്റി നിർത്തട്ടെ, കളിയാക്കട്ടെ, അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല എന്ന് കണ്ടുകൊണ്ട് നമ്മൾ ശക്തമായി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ജീവിതത്തിൽ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളായി ഒരുപാട് നല്ല ഫ്യൂച്ചർ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കാരണം ഇനിയും ഒരുപാട് അബ്രഹാം ലിങ്കൺമാർ, അല്ലെങ്കിൽ ഇന്നലകളുടെ അബ്രഹാം ലിങ്കൺമാർ ഒരുപാട് പേരുണ്ടായിരുന്നപ്പോൾ ഇന്നിൻ്റെ അബ്രഹാം ലിങ്കൺമാർ ഒരുപാട് പേര് ഉയർന്നു വരട്ടെ. ഒരുപാട് അബ്രഹാം ലിങ്കൺമാർ, ഒരുപാട് പ്രസിഡന്റുമാർ, ഒരുപാട് IASകാർ, അതേപോലെ ജീവിതത്തിലെ ഒരുപാട് പുതിയ ഡ്രീമുകളുമായിട്ട് ഒരുപാട് യുവതലമുറ പൊങ്ങി വരട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവേശ്വരനായ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.